നമസ്കാരം. നമ്മുടെ വയനാട് എം പി രാഹുൽ ഗാന്ധിയുടെ വയനാടിനെ ഒരു മനോഹരമായ ഒരു വനപ്രദേശമാക്കി മാറ്റും എന്നൊക്കെ മോഹന വാഗ്ദാനങ്ങളൊക്കെ രാഹുൽ ഗാന്ധി അന്ന് കൊടുത്തതായി അറിയാൻ കഴിഞ്ഞു. വയനാട് തന്നെ വനങ്ങളുടെയും അല്ലെങ്കിൽ വയലുകളുടെയും ഒക്കെ നാടാണ്. അവിടെ കൂടുതൽ പച്ചപ്പൊന്നും കലർത്തേണ്ടതില്ല, ഉള്ള പച്ചപ്പ് നശിപ്പിക്കാതിരുന്നാൽ മതി എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും മറുപടി പറയുന്നതും കണ്ടു. വയനാട്ടിൽ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ഓരോ അംഗങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുള്ളവർ വരെ ഇപ്പോൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് സംഭവിക്കുന്നത്. ഒരു അനിൽകുമാർ എന്ന് പറയുന്ന വളരെ മുതിർന്ന ഒരു നേതാവ്, അതുപോലെ തന്നെ നിരവധി പേർ, ഒരു വനിതാ കോൺഗ്രസിൻ്റെ നേതാവ്, അങ്ങനെ ഒരുപാട് പേർ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. അതിന് തടയിടാനായി ശ്രീ കെ മുരളീധരൻ എം പി അങ്ങോട്ട് എത്തുന്നു. വയനാട്ടിലെത്തി അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റികളും അതുപോലെ ഡി സി സിയുമായി ചർച്ചകൾ നടത്തുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസം വാർത്തകളുണ്ടായിരുന്നു. അല്ല, ഇനിയിപ്പോൾ കെ മുരളീധരനല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധി വന്നാൽ പോലും വയനാട്ടിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഈ ഇലക്ഷന് മുമ്പ് അല്ലെങ്കിൽ അടുത്ത കാലത്തൊന്നും പരിഹരിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കോൺഗ്രസ് നേതൃത്വം പരാജയമാണെന്ന് ഏറ്റുപറഞ്ഞ് കെ പി സി സി സെക്രട്ടറി വിശ്വനാഥൻ എന്ന വ്യക്തിയാണ് ഏറ്റവും ഒടുവിൽ രാജിവെച്ചത്. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം. വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം അമ്പേ പരാജയമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. വയനാട് ഡി സി സി പ്രസിഡന്റായ ഐ സി ബാലകൃഷ്ണൻ അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഈ വിശ്വനാഥൻ കുറ്റപ്പെടുത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ കോൺഗ്രസ് നേതാക്കൾ രാജിവെച്ച് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത് തുടരുകയാണ്. അനുദിനം ഓരോ ദിവസവും മിനിമം ഒന്നും രണ്ടും നേതാക്കൾ വെച്ച് മറ്റു പാർട്ടികളിലേക്ക് കോൺഗ്രസിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കൾ കുറേ കൊഴിഞ്ഞുപോയി കഴിഞ്ഞു. ഇപ്പോൾ കെ മുരളീധരനും കെ സുധാകരനും ഈ വിഷയത്തിൽ രംഗത്തിറങ്ങിയിരിക്കുന്നു. അവർ എന്താണ് കാര്യം എന്ന് അന്വേഷിച്ചുകൊണ്ട് വയനാട്ടിലേക്ക് എത്തും എന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസ് നേതൃത്വം അമ്പേ പരാജയപ്പെട്ടത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. സി പി എമ്മിലേക്കാണ് കേട്ടോ ഈ വിശ്വനാഥൻ എന്ന് പറയുന്ന വ്യക്തി പോയത്. ഈ അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇടതുമുന്നണിയിൽ തന്നെ എൽ ജെ ഡിയിലേക്കാണ് അദ്ദേഹം പോയത്. അതായത് കുറുമ സമുദായത്തെ, സാമുദായികമായൊരു ധ്രുവീകരണം, കാരണം മുസ്ലിം സമുദായത്തിന് വലിയ ഭൂരിപക്ഷമുള്ളൊരു പ്രദേശമാണ് വയനാട് മണ്ഡലം. അപ്പോൾ ഈ വയനാട് മണ്ഡലമല്ല, വയനാട് ജില്ല. അപ്പോൾ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം സമുദായങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ മാത്രം പ്രീണിപ്പിച്ചുകൊണ്ട് അവർക്ക് മാത്രം അതിൻ്റെ പാർട്ടിയിൽ വില നൽകിക്കൊണ്ടുള്ള ഒരു പോക്കാണ് വയനാട്ടിലെ ആദിവാസി മേഖലയെ അല്ലെങ്കിൽ ദളിത് മേഖലയെ അപ്പാടെ കോൺഗ്രസ് അവഗണിക്കുന്നു എന്ന, കോൺഗ്രസ് ജില്ലാ നേതൃത്വം അവഗണിക്കുന്നു എന്ന പരാതിയിലാണ് ഇത്തരത്തിലുള്ള ആളുകൾ പൊഴിഞ്ഞു പോകുന്നത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും ഐ എൻ ഡി യു സി സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റുമായ സുജയ വേണുഗോപാലും പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്നത് നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് നേതാവും കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് വയനാട് ജില്ലാ പ്രസിഡന്റുമായ എൻ വേണുഗോപാലിൻ്റെ ഭാര്യയാണ് സുജയ. ഐ എൻ ഡി സി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വയനാട് ഡി സി സി സെക്രട്ടറിയുമായിരുന്ന പി കെ അനിൽകുമാർ കഴിഞ്ഞ ദിവസം രാജിവെച്ചത് നമ്മൾ കണ്ടതാണ്. എല്ലാവരും കാരണമായി ചൂണ്ടിക്കാട്ടുന്ന കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതയാണ്. അദ്ദേഹം എൽ ജെ ഡിയിൽ ചേർന്ന് നമുക്കറിയാം. അതുപോലെ മുസ്ലിം ലീഗ് നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ എ ദേവകി എന്ന് പറയുന്ന നേതാവ് കൂടി എൽ ജെ ഡിയിൽ ചേർന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് മാത്രമല്ല യു ഡി എഫിന് തന്നെ നല്ല വ്യക്തമായ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ വയനാട് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. യു ഡി എഫിന് നല്ലൊരു പ്രതീക്ഷയുള്ള മണ്ഡലമാണ് വയനാട് ജില്ലയുടെ വിവിധ മണ്ഡലങ്ങൾ. ധാരാളം വോട്ട് കിട്ടുന്ന മണ്ഡലമാണ്, ജയിക്കുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു തിരിച്ചടി ഈ ഇലക്ഷൻ്റെ സമയത്തുണ്ടായാൽ, ഇവിടെ ഒരു എം പി ഉണ്ട്, എം പി രാഹുൽ ഗാന്ധിയാണ്, രാഹുൽ ഗാന്ധി ദേശീയ നേതാവാണ്, അതുപോലെ തന്നെ കെ മുരളീധരൻ വരുന്നു, കെ സുധാകരൻ വരുന്നു, ഇതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം എന്നറിയില്ല. വയനാട്ടിൽ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. കോൺഗ്രസിൻ്റെ കേരളത്തിലെ തകർച്ചയുടെ ഒരു തുടക്കമാണോ വയനാട് എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. ഇന്ത്യ മുഴുവൻ തകർന്ന തരിപ്പണമായി ഒരു പരുവത്തിൽ നിൽക്കുന്ന കോൺഗ്രസിന് കേരളത്തിൽ മാത്രമാണ് ഗ്രൂപ്പ് വഴക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ ജാതിയും മതവും നോക്കി സീറ്റും സ്ഥാനവും കൊടുക്കുണ്ടെങ്കിലും ഒരല്പം പച്ചപ്പ് നിൽക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. അത് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് തുടങ്ങി മറ്റ് ജില്ലകളിലേക്ക് വ്യാപിച്ച് കോൺഗ്രസ് കാലിയായി പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ഒരാശങ്കയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന നേതാക്കളും മുല്ലപ്പള്ളിയും ഒക്കെ തന്നെ. എന്തായാലും കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് വയനാട് ജില്ലയിൽ. ഇത് മറ്റ് ജില്ലകളിലേക്ക് ഒരു ഈ കൊറോണ ബാധിക്കുന്നത് പോലെ ഇങ്ങനെ ബാധിച്ച് കയറുമോ എന്നറിയില്ല. എന്തായാലും ഇതിൻ്റെ പ്രതിഫലനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. രാഹുൽ ഗാന്ധി വന്നാലും കെ സുധാകരൻ വന്നാലും കെ മുരളീധരൻ വന്നാലും ഈ കൊഴിഞ്ഞുപോക്ക് തുടരും എന്നാണ് വയനാട് ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ രഹസ്യമായ പ്രതികരണം. അവരിൽ പലരും മറ്റു പല പാർട്ടികളിലേക്കും ബി ജെ പിയിലേക്കും സി പി എമ്മിലേക്കും ഒക്കെ പോകാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.